ഈ ഇത് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. ഇപ്പോ എല്ലാവരും ചോദിക്കാം, നിങ്ങളൊരു പെൺകുട്ടിയല്ലേ? അതെ, കാരണം ഞാനൊരു പെണ്ണാണ്. നാളെ മേലാൽ എനിക്ക് ഇതുപോലെ ഒരു പൊതു സമൂഹത്തിൽ നിന്ന് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സ്പോട്ടിലായിരിക്കും. എല്ലാവർക്കും നമ്മുടെ അത്ര പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു, നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോ എന്താ പറയാ, ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ 2 ദിവസങ്ങൾക്ക് മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. പക്ഷെ എനിക്ക് കുറച്ച് വയ്യായ്ക ആയതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ വിചാരിച്ചു എന്തുകൊണ്ടും ചെയ്യാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല, കാരണം ചെയ്യണം എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. എന്താ പറയാ, എനിക്ക് പേഴ്സണലായിട്ട് അദ്ദേഹമായിട്ട് ഒരു കോണ്ടാക്റ്റും ഒന്നും ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിനയിച്ച ഒരു സിനിമയുടെ ഭാഗമാവാൻ എനിക്കും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു 8 മണിക്കൂർ നമ്മൾ ഉണ്ടായിരുന്നു ആ ഒരു സെറ്റിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതെനിക്കുണ്ട്. അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ കാര്യം എന്നുള്ളത് അല്ലേ. അപ്പോ ഇപ്പോ സോഷ്യൽ മീഡിയ വഴികളിലും ന്യൂസ് ചാനൽ വഴികളിലും കത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മുടെ സുരേഷ് ഗോപി സാറിനെ കുറിച്ചിട്ടുള്ള സംഭവം. എനിക്ക് ഒന്ന് മാത്രമേ ആ പെൺകുട്ടിയോട് ചോദിക്കാനുള്ളൂ. അതായത്, നമ്മള് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ആ, അതായത് ആ കുട്ടി സംസാരിക്കാൻ ഇതാവുന്ന സമയത്ത് ആ ഒരു സ്പോട്ടിൽ തന്നെ എന്തുകൊണ്ട് ആ പെൺകുട്ടി പ്രതികരിച്ചില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ആ പെൺകുട്ടിക്ക് സംസാരിച്ച സമയത്ത് സാറ് എന്തോ മോളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഷോൾഡറിൽ ഒരു തട്ട് തട്ടി. ഓക്കെ, ആ ഒരു തട്ട് തട്ടിയപ്പോ ആ കുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ പെൺകുട്ടി അത് അപ്പൊ തന്നെ പ്രതികരിക്കണമായിരുന്നു അല്ലെ. അതല്ലാതെ അതിനൊരു പ്രതികാരം ഒന്നും കാണിക്കാതെ വീണ്ടും സാറിന്റെ അടുത്ത് ക്വസ്റ്റ്യനുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയും അതിനുള്ള മറുപടി സാറ് പറയുകയും ചെയ്ത ശേഷം എല്ലാം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ ശേഷമാണോ കേസ് പ്രശ്നം എന്ന് പറഞ്ഞ് നടക്കുന്നത്? നമുക്കൊരു ബാഡ് ആയിട്ട് തോന്നിയിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ പ്രതികരിക്കല്ലേ വേണ്ടത്? അത് അപ്പൊ തന്നെ പ്രതികരിച്ചു കഴിഞ്ഞാൽ കഴിയാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. വെറുതെ ഇങ്ങനെ എന്താ പറയാ, വലിച്ചു നീട്ടി ഒന്നുമില്ലാത്ത ഒരു കാര്യത്തിന് കേസിലോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോകുന്നതിന് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. നമുക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം നമുക്ക് തോന്നിയാൽ അത് തെറ്റാണെന്ന് തോന്നിയാൽ നമ്മൾ അപ്പൊ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കുക. അതല്ലാതെ 2-3 ദിവസം കഴിഞ്ഞിട്ടല്ല നമ്മൾ പ്രതികരിക്കാൻ നിൽക്കേണ്ടത്. എന്തുകൊണ്ട് ആ പെൺകുട്ടിക്ക് ആ സ്പോട്ടിൽ പ്രതികരിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല? അത്രയ്ക്ക് വലിയ തെറ്റാണോ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് തോന്നുന്നില്ല. കാരണം ഒരുപാട് സ്ത്രീകളോടും പെൺകുട്ടികളോടും ഒക്കെ നമ്മൾ സംസാരിക്കുന്നതും പെരുമാറുന്നതും കണ്ടിട്ടുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. എല്ലാവർക്കും ബഹുമാനവും മര്യാദയും കൊടുത്ത് സ്നേഹത്തോട് വാത്സല്യത്തോടു കൂടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തി അതേ സ്നേഹം ഒരു അച്ഛൻ്റെ അല്ലെങ്കിൽ ഒരു സഹോദരന്റെ സ്നേഹത്തിലായിരിക്കാം ആ പെൺകുട്ടിയുടെ ദേഹ ഷോൾഡറിൽ ഒരു തട്ട് തട്ടിയിട്ടുണ്ടാവും. എന്തോ പറഞ്ഞ സമയത്ത് മോളെ എന്ന് പറഞ്ഞൊരു ഇത് തട്ടി. പക്ഷെ നമ്മൾ എന്തിനാണ് അതായത് ഇത്രയും വലിയ ഇതാക്കി? പക്ഷെ ആ പെൺകുട്ടിക്ക് അത് ഒരു പ്രശ്നമായി തോന്നിയിരുന്നെങ്കിൽ ആ പെൺകുട്ടി ആ സ്പോട്ടിൽ പ്രതികരിച്ചിട്ടുണ്ടാവണമായിരുന്നു. വീണ്ടും അവരോട് ചിരിച്ച് എന്തിനു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് നിന്നു? അപ്പോ വെറുതെ ഒരു കാര്യവുമില്ലാതെ ഒരു വ്യക്തിയുടെ മേലെ നമ്മൾ എന്തിനാ ഇങ്ങനെ ഈ കരിവാരി തേക്കണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമുക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് തന്നെ സംസാരിച്ച് സാർ നിങ്ങൾ എന്റെ ദേഹത്തെ തട്ടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതും ഇതുണ്ട്. അതല്ലാതെ എല്ലാം കഴിഞ്ഞ് 2-3 ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം കേസാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെ എനിക്കത് ബാഡ് ടച്ച് ആയിട്ട് തോന്നി എന്നെ ബാഡ് ടച്ച് ഇങ്ങനെ ഒരു ടച്ച് ചെയ്ത് നമ്മൾ നമ്മളുടെ മനസ്സിനെ നോക്കി വെക്കുക. ഒരു ഏട്ടന്റെ സഹോദരന്റെ അല്ലെങ്കിൽ ഒരു അച്ഛന്റെ ഇന്ന് വരെ സാർ എല്ലാവരോടും സംസാരിച്ചിട്ടുള്ളതും പെരുമാറിയിട്ടുള്ളതും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതായത് ഒരുപാട് ഇന്റർവ്യൂകൾ അയക്കണോ അല്ലെങ്കിൽ ഏതെങ്കിലും എത്രയൊക്കെയോ എന്താ പറയാ മൂവിയുടെ സെറ്റിൽ വെച്ചിട്ടായിരിക്കാം എല്ലാവരുടെ ബഹുമാനത്തോടു കൂടിയും മര്യാദയോടു കൂടിയും മാത്രം പെരുമാറുന്ന ഒരാളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതല്ലാതെ ഇങ്ങനെ എന്തിന് നമ്മളാണ് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതായിരിക്കും നമ്മൾക്ക് തോന്നുന്നത്. നമ്മളൊരു മഞ്ഞക്കണ്ണോട് കാണുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മഞ്ഞളായിട്ടേ തോന്നത്തുള്ളൂ. അദ്ദേഹം ഇത്രയും വലിയ തെറ്റ് എന്താ ചെയ്തിരിക്കുന്നതെന്ന് നമുക്കാർക്കും മനസ്സിലാവാത്തത്. അതായത് എന്താ പറയാ, പ്രത്യേകിച്ച് സ്ത്രീകളോടും പെൺകുട്ടികളോടും എന്താ പറയാ ഒരു റെസ്പെക്ട് കൊടുത്ത് ഇതാക്കുന്ന ഒരാളാണ് അദ്ദേഹം. ആ ഒരു അദ്ദേഹത്തെ കുറിച്ച് എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായി ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി കരിവാരി തേക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്താ പറയാ, ഇപ്പൊ അവരുടെ ഫാമിലി ആയാലും ശരി, അതായത് ഒരു 2-3 കുഞ്ഞുങ്ങളുടെ പെൺകുഞ്ഞുങ്ങളുടെ അച്ഛനും കൂടിയാണ് അല്ലെ. അപ്പോ നമ്മൾ ഒരുപാട് ഇന്റർവ്യൂസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. അതായത് ഒരച്ഛന്റെ വേദന എന്താണെന്നും ഒരച്ഛൻ എന്താണെന്നും
പറഞ്ഞിട്ടുള്ള ഇന്റർവ്യൂസുകൾ ഒരുപാടുണ്ട് അല്ലെ. അതായത് അവരുടെ ലക്ഷ്മി എന്ന കുഞ്ഞു മരിച്ച ആ സമയം തൊട്ടിട്ട് അവർക്ക് അത്രത്തോളം പെൺകുട്ടികളോട് സ്നേഹമുള്ള ഒരാളാണ്. നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, 32 വയസ്സ് 33 വയസ്സ് ഉണ്ട് എൻ്റെ മോളും എനിക്ക് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ പ്രായത്തിൽ കാണുന്ന കുട്ടികളെ എൻ്റെ മക്കളായിട്ടാണ് എനിക്ക് ഞാൻ കാണുന്നതെന്ന്. അത്രയും സ്നേഹത്തോടും വാത്സല്യത്തോടും ഉള്ള ഒരു ആളെ എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നിയെന്ന് നമുക്കറിയില്ല. പിന്നെ നമ്മളോടൊക്കെ എന്നോടിപ്പോ ഞാനൊരു എന്താ വരണ ആവശ്യമുണ്ട് എന്ന സെറ്റിലുള്ളത് സമയത്ത് എന്താണ് ഇതിൽ എന്താ മോളെ വേഷം എന്താ ചെയ്യുന്നത് ഏതാ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരാൾ, അത് ആരോടായാലും ഏതൊരു വ്യക്തിയോടായാലും അങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളെ പറ്റി നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് നമുക്ക് അറിയുന്നില്ല. വളച്ച് കെട്ടി ഒരുപാട് കഥകൾ കെട്ടിക്കൊണ്ടുവരുന്നു, എന്തിന് അതിനൊക്കെ ആവശ്യമുണ്ടോ എന്ന് നമുക്കറിയുന്നില്ല. ഒരു പാവപ്പെട്ട മനുഷ്യനെ, അതായത് പല ആൾക്കാരും ദൈവത്തിന് തുല്യം കാണുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി സാർ എന്ന് പറഞ്ഞ വ്യക്തി, ആ ഒരു വ്യക്തിയെ എന്തിനാണ് ഇങ്ങനെ കരിവാരി തേക്കുന്നത്? ഈ കരിവാരി തേച്ചിട്ട് അവർക്കൊക്കെ എന്താ കിട്ടുന്നത് നമുക്കറിയുന്നില്ല. എത്രയോ നടക്കുന്നു ലോകത്ത്, പക്ഷെ അതൊക്കെ വിട്ടിട്ട് ഈ നല്ലത് ചെയ്യുന്ന ആൾക്കാരെ എന്തിനാണ് ഇങ്ങനെ ഇതാക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റാത്തത്. എന്താ പറയാ, അതായത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും ഒരു കാര്യം ചെയ്യാത്ത ഒരാളാണ്. അതായത് ക്യാമറയ്ക്ക് പുറകിൽ ഒരുപാട് പാവങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതും പാവങ്ങൾക്ക് വേണ്ടി എന്താണ് അവർ പറയുന്നത് അതിന് അവരെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങളുടെ മനസ്സിൽ ദൈവത്തിന് തുല്യമായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ വെറുതെ എന്തിനാ ഇങ്ങനെ അനാവശ്യമായി നമ്മൾ എന്തിനാണ് ഈ ഇത് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. ഇപ്പോ എല്ലാവരും ചോദിക്കാം നിങ്ങളൊരു പെൺകുട്ടിയല്ലേ? അതെ, കാരണം ഞാനൊരു പെണ്ണാണ്. നാളെ മേലാൽ എനിക്ക് ഇതുപോലെ ഒരു പൊതു സമൂഹത്തിൽ നിന്ന് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സ്പോട്ടിലായിട്ട് ഞാൻ പ്രതികരിക്കുക, അതല്ലാതെ അത് കഴിഞ്ഞ ശേഷമല്ല കേസും പ്രശ്നമായിട്ട് നടക്കേണ്ടത്. ഈ പെൺകുട്ടി ആ പ്രശ്നം ആ സ്പോട്ടിൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. വീണ്ടും ക്വസ്റ്റ്യൻ ആയിട്ട് ചിരിച്ചുകൊണ്ട് സംസാരിച്ച് 2-3 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും എന്തിനാ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കേസൊക്കെ കൊടുക്കാനത്തോളം എന്ത് പ്രശ്നമാണ് സാറ് ചെയ്തതെന്ന് നമുക്ക് അറിയുന്നില്ല. അതായത് ഒരുപാട് ജനങ്ങളുടെ മനസ്സിൽ എന്താ പറയാ ഇടം പിടിച്ചിട്ടുള്ള ഒരാളാണ് സുരേഷ് ഗോപി സാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി. ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ വെറുതെ ഇങ്ങനെ അനാവശ്യ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഓരോരോ പ്രശ്നങ്ങളും ഉണ്ടാക്കി ആരും ഒന്നും ഉണ്ടാവാതിരിക്കുക. അതായത് അദ്ദേഹത്തിന് കുടുംബമുണ്ട്, അതായത് ഫാമിലിക്കും ഒരുപാട് ഇമ്പോർട്ടൻറ്റും വാല്യൂവും കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അവരുടെ കുടുംബത്തിനെ വേദനിപ്പിക്കാതിരിക്കുക. പിന്നെന്താ, അവർ തന്നെ പറയുന്നുണ്ട് അല്ലേ, അതായത് സാറ് മാപ്പൊക്കെ ചോദിക്കുന്ന ആ ഒരു ഇത് കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഭയങ്കര നെഞ്ച് പൊട്ടി വിഷമം വന്നു. കാരണം ഒരാവശ്യമില്ല സാറിന് മാപ്പ് ചോദിക്കേണ്ടത്. എന്നാലും സാറ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു മോളുടെ അടുത്ത് മാപ്പ് ചോദിക്കുന്നവർ ചോദിക്കുകയാണെന്ന് അല്ലേ. അപ്പോൾ ആ മാപ്പ് ചോദിക്കുന്നതൊക്കെ കേട്ടപ്പോൾ നമ്മളുടെയൊക്കെ നെഞ്ച് ഒരുപാട് പൊട്ടി. കാരണം സപ്പോസ് എനിക്കത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ആ പെൺകുട്ടിക്ക് തോന്നിയിരുന്നെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്ന ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നിട്ട്, അതായത് ഫസ്റ്റ് നമ്മൾ ഈ അച്ഛന്മാരുടെയും ഏട്ടന്മാരുടെയൊക്കെ വാത്സല്യം എന്താണെന്ന് അറിഞ്ഞ ആൾക്കാർക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും പറയാൻ തോന്നില്ല. അപ്പോൾ ആ ഒരു ഇതേ ചെയ്തിട്ടുള്ളൂ. അതായത് ഇത്രയും മീഡിയകളും ഇത്രയും ക്യാമറകളും ഉള്ള സമയത്താണ് അദ്ദേഹം ഇന്ന് തട്ടിയത്. ആ തട്ടിയത് ഇത്രയും വലിയ പ്രശ്നമായി തീരുമെന്ന് ഒരിക്കലും സാർ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് വലിയ ഒരു കാര്യമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൂടെ ചേർന്ന് എന്തൊക്കെ നമ്മൾ ഇതാക്കാൻ പറ്റുമോ, ഒരു ഇതും ഇല്ലാത്ത പ്രശ്നം. അതും പ്രശ്നങ്ങൾ ചെയ്തവർ എത്രയോ ചിരിച്ചും കളിച്ചും നടക്കുന്നു, ഒരു ഇതും ചെയ്യാതെ. മനസ്സിൽ പോലും അങ്ങനത്തെ ഒരു ചീത്ത ചിന്ത മനസ്സിൽ കൂടെ കൊണ്ടുവരാത്ത ഒരു വ്യക്തിയാണ് ഇപ്പൊ നമ്മളെല്ലാവരും ഇട്ടിങ്ങനെ ഇതാക്കുന്നതെന്ന് എല്ലാവരും ഒന്ന് ഓർക്കണം. കാരണം പാവങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പും പാവങ്ങൾക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ എന്നും ജനങ്ങൾ എന്തായാലും സാറുടെ കൂടെ ഉണ്ടാവുന്നുള്ളത് നമുക്കറിയാം. എന്നാലും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരുടെ കുടുംബത്തിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും നമ്മൾ ആലോചിക്കാം. കാരണം എന്താ പറയാ, സാറിൻ്റെ ജോലിയുണ്ട്, പിന്നെ സാറിൻ്റെ വീടുണ്ട്, ഇങ്ങനെയാണ് സാറ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ കുടുംബത്തിനെ നമ്മൾ വിഷമിപ്പിക്കാതിരിക്കുക. അവരുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് അറിയാം അവരെന്താണ് എന്നുള്ളത് അല്ലേ. മറ്റുള്ളവരെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാലും
എത്രയോ നമ്മൾ കണ്ടിട്ടുണ്ട്, എത്രയോ അതായത് ഓരോരോ ഷോകളാവട്ടെ, അല്ലെങ്കിൽ ഓരോരോ പരിപാടികളാവട്ടെ, അല്ലെങ്കിൽ ഓരോരോ ഉദ്ഘാടനങ്ങളാവട്ടെ, അവിടെയൊക്കെ സാറ് ചെല്ലുന്ന സമയത്ത് അങ്ങോട്ട് ചെന്ന് ഹഗ് ചെയ്ത് ഒന്ന് ഹഗ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ചേട്ട അല്ലെങ്കിൽ സാർ എന്ന് പറഞ്ഞ എത്രയോ പെൺകുട്ടികളുണ്ട് അല്ലെ. അപ്പോ അതാണ്, അത് നമ്മളെങ്ങനെയാണോ കാണുന്നത്, നമ്മളെങ്ങനെയാണോ ഒരു വ്യക്തിയെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നത്, അതുപോലെ ഇരിക്കും കാര്യങ്ങൾ. അപ്പോ അത്രയ്ക്കൊക്കെ ഉള്ള ഒരു ആള്, ഇങ്ങനെ ഇത്രയും ഇതിലുള്ള ഒരാള് ഇങ്ങനെ ഒരിക്കലും ഒരു മോശ ചിന്തയുമായി ഒരു പെൺകുട്ടിയുടെ ശരീരത്തിലും തട്ടില്ല തൊടില്ല എന്നൊക്കെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് എന്തുകൊണ്ട് ഈ പെൺകുട്ടി ഇങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം എന്തിനു വേണ്ടിയാണെന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലെ. എനിക്കും ഒന്നേ പറയാനുള്ളൂ, എന്താ പറയാ, നമ്മൾ ഇരിക്കുന്നവരെ മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക. കാരണം നാളെ മേലാൽ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് സാറെടുത്ത് പോയി ചെന്നിട്ട് സാറേ എനിക്കൊരു ഹെൽപ്പ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സുരേഷ് ഗോപി സാർ അത് ചെയ്യും. കാരണം മറന്നു കളയും, അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോ അങ്ങനെ മറന്നു കളയുന്ന ഒരു വ്യക്തി ഉറപ്പായിട്ടും ഈ കുട്ടി നാളെ മേലാൽ പോയി എന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കുക, സഹായം ചോദിക്കുക ചെയ്തിട്ടെങ്കിൽ ചെയ്യും. പക്ഷെ അങ്ങനൊരു അവസ്ഥ ആ പെൺകുട്ടിക്ക് വരാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അത്രയ്ക്കൊരു ശുദ്ധ മനസ്സിന്റെ ഉടമയാണ് സുരേഷ് ഗോപി സാറ്. അപ്പോൾ വെറുതെ ഇങ്ങനെ പ്രശ്നങ്ങളോ വെറുതെ ഒന്നും അറിയാതെ എല്ലാവരും കൂടെ ഇട്ട് ഇതാക്കാൻ നിൽക്കരുത്. സാറെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം സാറ് എന്താണ് എന്നുള്ളത് അല്ലെ. ഇത്രയും വർഷം സിനിമാ ഫീൽഡ് ഇരുന്നിട്ട് ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല സുരേഷ് ഗോപി സാറിന്റെ ബിഹേവർ ശരിയില്ല, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം ശരിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെയാണ് പെൺകുട്ടികളോട് പെരുമാറുന്നത് എന്നുള്ളത് ഇന്ന് വരെ ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് വരാത്ത കാര്യമാണ്. അതായത് സാർ അങ്ങനെയാണ് ജീവിക്കുന്നതും സാർ അങ്ങനെയാണ് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും റെസ്പെക്ട് കൊടുക്കുന്നത്. അപ്പോ ആ ഒരു ഇത് വെച്ചിട്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എന്താ പറയാ, ഈ ഊതി വീർപ്പിച്ച് ഇങ്ങനെ വലുത് വലുതാക്കി ഇതാവാതിരിക്കാൻ നോക്കുക. അതായത് ക്ഷമ ചോദിച്ച സമയത്തൊക്കെ നമ്മളുടെ ഒക്കെ നെഞ്ച് പൊട്ടുന്നുണ്ടതൊക്കെ കാണുന്ന സമയത്ത് ഒരിക്കലും ഒരു വ്യക്തിയും ചോദിക്കില്ല അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ ചെയ്തത് തെറ്റാണെന്നുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്ന മോളെ എന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ചിട്ടുണ്ട്. ആ ക്ഷമയിൽ കൂടുതൽ വേറെ എന്താ വേണ്ടത്? ഇത്രയും വലിയൊരു മനുഷ്യൻ ആ പെൺകുട്ടിയോട് ക്ഷമ ചോദിച്ചല്ലേ. അപ്പോ അതിന്ന് വിട്ട് കളയാവുന്നതേ ഉള്ളൂ. അതല്ലാതെ അദ്ദേഹം മനസ്സിൽ പോലും ഒരു മോശമായിട്ടുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നിട്ട് പോലും ഉണ്ടാവില്ല. ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും വേണമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നി എന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം. കാരണം ഇത്രയും വലിയ ഒരു എന്താ പറയാ ഒരു പുലിവാല ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പോ എന്താ പറയാ, അവര് സാറിനെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം സാർ എന്താണ് എന്നുള്ളത് അല്ലെ. അപ്പോ എന്നും സാറിനെ സ്നേഹിക്കുന്ന ജനങ്ങൾ സാറുടെ കൂടെ ഉണ്ടാവും ഒറ്റക്കെട്ടായിട്ട്. എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്രയും നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ഒരു തെറ്റും ഒരു ഇതും മനസ്സിൽ ചിന്തിക്കാത്ത ഒരു മനുഷ്യനാണല്ലോ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ മാത്രം നമുക്ക് വിഷമമുള്ളൂ. എന്തായാലും എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് മാറട്ടെ. എന്താ പറയാ, എന്നും നല്ലത് മാത്രമേ വരുള്ളൂ. മറ്റുള്ളവർക്ക് നല്ലത് മാത്രം ചിന്തിക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി സാർ. അതുകൊണ്ട് എന്നും സാറിന് നല്ലത് മാത്രമേ വരത്തുള്ളൂ. എല്ലാ പ്രശ്നങ്ങൾക്കും എന്താ പറയാ പെട്ടെന്ന് എല്ലാ പ്രശ്നങ്ങളും മാറി കലങ്ങി തെളിയട്ടെ. എന്താ പറയാ, ജനങ്ങൾ എന്തായാലും സാറിന്റെ കൂടെ ഒറ്റക്കെട്ടായിട്ടുണ്ടാവും. എനിക്ക് എന്തോന്ന് പറയണം തോന്നി, അത്രയേ ഉള്ളൂ. ഇതിനി സാറ് നെഗറ്റീവായിട്ടൊന്നും എടുക്കണ്ട. അപ്പോ എന്താ പറയാ, നമ്മുടെ കുഞ്ഞു വിടെ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ലവ് യു.